Pleased to meet you. കഴിഞ്ഞ ദിവസം നമ്മൾ ഫിലിം സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് ഡീൽ ചെയ്തിരുന്നു. അപ്പം അതിൽ ഫിലിം മേക്കിംഗ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആർട്ട് ആൻഡ് സയൻസ്. ദയ വി ഹാവ് ത്രീ സ്റ്റേജസ്: പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ and post production. Then I asked you to watch a short film. Before that I asked you to read a story. Then I asked you to find the connection in between the story and the short film. Actually, Rajiv, The Unfit Is No More. That is the name of the story. Porota Karthik is the name of the short film. When you go through the story, definitely, when you went through, you might have come across about a few teachers reaching a colony, Uduvan colony, near around Arikod, and they are attending the funeral of a student who was studying then in 8th standard. And the pathetic condition of the people who lived in that colony, then the reason behind that death, one Sudhakaran, it was he who revealed the truth. Actually, it was not at all a suicide, it was cold-blooded murder. Such murders were taken place in that area every now and then. In that way, he narrated everything. അപ്പോൾ ആ ഒരു സ്റ്റോറിയിൽ രാജീവ് എന്ന് പറയുന്ന 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആദിവാസി ബാലൻ, അവൻ മരിച്ചു എന്നുള്ളൊരു ന്യൂസ് കേട്ടിട്ട് അധ്യാപകർ അവൻ തങ്ങിയിരുന്ന ആ ട്രൈബൽ ഹോസ്റ്റലിൻ്റെ വാഹനത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ, ഇവരൊക്കെ കൂടി ആ കുട്ടി മരിച്ചു എന്നുള്ളൊരു ന്യൂസ് കേട്ടിട്ട് അധ്യാപകർ അവൻ തങ്ങിയിരുന്ന ആ ട്രൈബൽ ഹോസ്റ്റലിൻ്റെ വാഹനത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ, ഇവരൊക്കെ കൂടി ആ കുട്ടിയുടെ കോളനിക്ക് പോവാണ്. അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്, മലപ്പുറത്ത് അതിൻ്റെ അടുത്തുള്ള ഊർങ്ങാട്ടിരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അതൊരു ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ്. അതുപോലുള്ള കൊലപാതകങ്ങൾ സാധാരണ അവിടെ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറകിലൊന്നും ആരും പോകാത്തത് കൊണ്ടും അതിൻ്റെ പുറകിലൊന്നും ഒന്നും കാര്യമായിട്ടുള്ള എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടും എന്തോ അതൊക്കെ അങ്ങനെ ഒരുപാട് ഫയലിൽ അങ്ങനെ കിടന്നുറങ്ങുകയാണ് പതിവ് എന്നൊക്കെ അസുസുധാകരനിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ അധ്യാപകർക്ക് ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്തൊരു ഒരു ഒരു ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. ആ സുധാകരന്റെ വാക്കുകളിലും ഒരു ഒരു ഹെൽപ്ലെസ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ വാസ്തവത്തിൽ ഇതൊരു വിധത്തിൽ നടന്ന സംഭവമാണ്. ഇങ്ങനെയൊക്കെ ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതൊക്കെ ഒരു മുഖ സാക്ഷിയായിട്ട് ഇതൊക്കെ കാണാനേ പറ്റുന്നുള്ളൂ. അപ്പൊ ഇതിന് ഇതാണ് ഒരു ഒരു ഇൻസ്പിറേഷൻ. അപ്പൊ ദാറ്റ് സ്റ്റോറി, ദാറ്റ് ഇൻസിഡന്റ് ആക്ച്വലി ഇൻസ്പയർഡ് വാട്ട് ടു ഡു. അപ്പൊ സാധാരണ എഴുത്തുകാർക്ക് അവർക്ക് ഒരു കവിയാണെന്നവരിൽ ഒരു വിപ്ലവ കവിത എഴുതാം, ഒരു കഥ എഴുതുന്നവനാണെന്നവരിൽ അവനൊരു കവിത എഴുതാം. നമ്മൾ ആപാടെ നോക്കിയപ്പോഴത്തേക്കും ഒരു ഷോർട്ട് ഫിലിം എടുക്കും. അങ്ങനെയാണ് പൊറോട്ട കാർത്തിക് എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാകുന്നത്. അപ്പൊ അത് ഹൗ ക്യാൻ വി ഹാൻഡിൽ ദിസ് എന്നുള്ളതാണ്. ഈ സ്റ്റോറി ആ സ്റ്റോറി അതുപോലെ തന്നെ എടുത്തില്ല, അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ സംഭവത്തിന്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് അതേ സ്ഥലത്ത് കുറച്ചുപേര് പോയി ആ കൊലപാതകം നടത്തിയ അവരെ
ഇല്ലെന്നുവരിൽ അതിന്റെ ഭാഗവാക്കായ ആരെങ്കിലും ഒന്ന് രണ്ട് പേരെ പിടിക്കാൻ പോലീസിനെ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. അപ്പൊ അതിന് ഏറ്റവും യോജിച്ചത് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു സ്കൂൾ പശ്ചാത്തലം. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് ഒരു സ്കൂളിലാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആ വിദ്യാർത്ഥിന്റെ ഒരു കഥയായിട്ട് ശ്രീനിവാസൻ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളത് ആ ആ സംഭവത്തിൽ അവർക്ക് ആ ഫിലിം എടുക്കാൻ പ്രേരണയായത് ഒരു ത്രെഡാ കിട്ടിയെന്നാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ അവസാനം ഈ ഫിലിം സ്റ്റാർ വന്നിട്ട് ഒരു സ്കൂളിൽ ഒരു പ്രസംഗം, എന്നെ സഹായിച്ച ഒരു സഹായിയുണ്ട്, ഒരു സുഹൃത്തുണ്ട്, അവനെ ഞാൻ അന്വേഷിച്ച് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല, എവിടോ ജീവിച്ചിരിപ്പുണ്ട്, എപ്പോഴെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുന്ന ടച്ചിങ് ആയിട്ടുള്ള ഒരു 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 ത്രെഡ് കിട്ടിയപ്പോൾ അതിൽ നിന്നാണ് അവർ ആ ഫിലിം ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഓരോ ഫിലിമിനും എന്തെങ്കിലും ബിഹൈൻഡ് ദറ്റ് എ റീസൺ വിൽ ബി ദയർ. യെസ്, അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു മിന്നൽ മുരളി, അത് വരുന്നുണ്ട്. അതിന്റെ പിന്നിൽ എന്താണെന്ന് പറഞ്ഞാൽ, ആ ബേസിൽ നിന്ന് സാധാരണ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർമാനോ സ്പൈഡർമാനോ ബാറ്റ്മാനോ ഒക്കെ കണ്ടിട്ട് അതുപോലൊന്ന് എനിക്കൊന്ന് ചെയ്യണം എന്നുള്ള ഒരു 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 സ്പാർക്ക് ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. ഫിലിം സ്റ്റഡീസ് ഒക്കെ കാരണം ഫിലിമിൽ അഭിനയിച്ചു, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഒരു നല്ല പ്രൊഡ്യൂസറെ കിട്ടിയപ്പോഴത്തേക്കും അദ്ദേഹം എന്ത് ചെയ്തു, മിന്നൽ മുരളി എന്ന് പറയുന്ന ഒരു ഫിലിം. അങ്ങനെ നമ്മൾക്ക് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സൂപ്പർ ഹീറോയെ നമ്മൾ പരിചയപ്പെടുത്തി. അതുപോലെ ടൈം ലൂപ്പ് സിനിമ ഒന്ന് വന്നിട്ടുണ്ട്. അത് ടൈം ലൂപ്പ് എന്ന് പറയുന്നതിനേക്കാൾ തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് അത് കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ളത്. ആ അതൊക്കെ വിട്ടിരിക്കട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഓരോ ഫിലിമിന്റെയും പിന്നിൽ ദർ വിൽ ബി ഡെഫിനറ്റ്ലി എ ത്രെഡ് ആൻ ഇൻസിഡന്റ് ദറ്റ് ഇൻസ്പയർഡ് ദം. അപ്പൊ അങ്ങനെയാണ് ഈ ഫിലിം ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി വായിക്കാൻ പറഞ്ഞു, ആ ഷോർട്ട് ഫിലിം ഒന്ന് കാണാനും പറഞ്ഞു. അപ്പൊ നൗ യു മേ റിലേറ്റ് ദീസ് ടു തിങ്സ്. ഇങ്ങനെയാണ് ഒരു ഫിലിം ഉണ്ടാകുന്നത്. യെസ്, എല്ലാ ഫിലിമിന്റെ പിന്നിൽ ഒരു ചെറിയ സ്റ്റോറി. ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരു ഫിലിം പ്രൊഡ്യൂസറെ കിട്ടിയപ്പോഴത്തേക്കും അദ്ദേഹം എന്ത് ചെയ്തു, മിന്നൽ മുരളി എന്ന് പറയുന്ന ഒരു ഫിലിം. അങ്ങനെ നമ്മൾക്ക് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സൂപ്പർ ഹീറോയെ നമ്മൾ പരിചയപ്പെടുത്തി. അതുപോലെ ടൈം ലൂപ്പ് സിനിമ ഒന്ന് വന്നിട്ടുണ്ട്. അത് ടൈം ലൂപ്പ് എന്ന് പറയുന്നതിനേക്കാൾ തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് അത് കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ളത്. ആ അതൊക്കെ വിട്ടിരിക്കട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഓരോ ഫിലിമിന്റെയും പിന്നിൽ ദർ വിൽ ബി ഡെഫിനറ്റ്ലി എ ത്രെഡ് ആൻ ഇൻസിഡന്റ് ദറ്റ് ഇൻസ്പയർഡ് ദം. അപ്പൊ അങ്ങനെയാണ് ഈ ഫിലിം ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി വായിക്കാൻ പറഞ്ഞു, ആ ഷോർട്ട് ഫിലിം ഒന്ന് കാണാനും പറഞ്ഞു. അപ്പൊ നൗ യു മേ റിലേറ്റ് ദീസ് ടു തിങ്സ്. ഇങ്ങനെയാണ് ഒരു ഫിലിം ഉണ്ടാകുന്നത്. യെസ്, എല്ലാ ഫിലിമിന്റെ പിന്നിൽ ഒരു ചെറിയ സ്റ്റോറി. ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരു ഫിലിം ഉണ്ടാകുന്നത്. അപ്പൊ എവറിഥിങ് ഇസ് ഹാവിംഗ് എ ഹിസ്റ്ററി ഓഫ് ഇറ്റ്സ് ഓൺ. എവറി ഫിലിം ഇസ് ഹാവിംഗ് എ ഹിസ്റ്ററി ദറ്റ് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് ദറ്റ് ഈസ് ദേ. ഓക്കെ, അപ്പൊ പിന്നെ രണ്ടാമതൊരു റീസൺ, ഇത് മാത്രമല്ല, ഇനിയും ഞാൻ ഇവിടെ ഒരുപാട് ഡിസ്കഷൻ, നിങ്ങൾ ആ ഫിലിം കണ്ടിട്ടുണ്ടെന്നതിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പറയാൻ പോകുന്നത്. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. യെസ്, അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ, അതിനു മുമ്പ് പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇതിനെ അതിന്റെ ഓരോ സ്റ്റേജിലും ഉള്ള വിവിധ ആക്ടിവിറ്റീസിനെ കുറിച്ച് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടെ സ്പീഡിൽ പറയണം. അല്ലാതെ ഇപ്പൊ ഇത് കുറെ കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല. യെസ്, പ്രീ പ്രൊഡക്ഷനിൽ പ്രിപ്പയറിംഗ് ദ സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് നമ്മൾ സാധാരണ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഫുൾ നാരേഷനാണ്. ഒരാൾ അവിടെ പോകുന്നു, അത് കാണുന്നു, ഇടയ്ക്ക് ഒരു ഡയലോഗ് വന്നാലും സ്റ്റോറിയിൽ ഫുള്ളായിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ദറ്റ് റിട്ടൺ സെന്റൻസസ്, അത് മാത്രമേ ഉള്ളൂ വായനക്കാരനായ നമ്മൾ നമ്മുടെ ഭാവനയിലെല്ലാം കാണുന്നത്. ദറ്റ് ഈസ് നാരറ്റീവ് നാരേഷൻ. നോവലും സ്റ്റോറിയും എല്ലാം ആ രീതിയിൽ പെടുത്താണ്. ബട്ട് ഡ്രാമ ഈസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ്. ഡ്രാമയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു 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 ആക്ഷൻസ് കാണുകയാണ് ഓൺ ദ സ്റ്റേജ്. അപ്പൊ അവിടെയും വരുന്നത് എന്താണ്, ജസ്റ്റ് എ സ്റ്റോറി ഈസ് പ്രസന്റഡ്
through actions and dialogues. Yes. ഇതാ. അപ്പൊ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു സ്റ്റേജിന്റെ തന്നെ കാണിക്കണം, ഒരു സീൻ കഴിയുമ്പോഴത്തേക്കും കർട്ടൻ താഴ്ത്തിടണം, അടുത്ത സീൻ തുടങ്ങുമ്പോഴത്തേക്കും വേറെ കഥാപാത്രങ്ങൾ വേഷം മാറി അവിടെ വന്ന് നിൽക്കും. അപ്പൊ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഡയലോഗ്സ് മാത്രമാണോ? ഒരു ഡ്രാമയുടെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയലോഗുകളൊക്കെ എഴുതും, ഇയാൾ വരുന്നു സ്റ്റേജിൽ ഇതൊക്കെ കാണുന്നു എന്നൊരു നാരേഷൻ മാത്രം കൊടുത്താൽ മതി, ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രം കൊടുത്താൽ മതി. ബട്ട് സ്ക്രിപ്റ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. ഫിലിം എന്ന് പറഞ്ഞാൽ അത് ഇമേജസ് ആണല്ലോ. യെസ്, ഈ വെർബലൈസേഷനേക്കാൾ കൂടുതൽ വിഷ്വലൈസേഷൻ ആണ് അവിടെ ഉള്ളത്, കാണിക്കണം. അപ്പൊ ഫ്രെയിമിലൂടെയാ കാണിക്കുന്നത്. അപ്പൊ അവിടെയും സയൻസ് വരുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഒരു 16 ഫ്രെയിമുകൾ ഒരു സെക്കൻഡിൽ കണ്ടാൽ ഓരോ ഫ്രെയിമും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ, അതേസമയത്ത് ഫിലിമിൽ ഉപയോഗിക്കുന്നത് 24 ഫ്രെയിമാണ്. അപ്പൊ 24 ഫ്രെയിം ആ ഒരു റോളിംഗ് ഫിലിമിൽ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ട് അത് സ്പീഡിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ മൂവ്മെന്റ് കാണും. 24 ഫ്രെയിമിൽ ഒരാളിപ്പോ ഒരു ടേബിളിന്റെ മുകളിലുള്ള ഒരു ഒരു പേന എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് 24 ഫ്രെയിമിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 24 ഫ്രെയിമിലും ഒരു ഫ്രെയിമിലും ഓരോ ഫ്രെയിമിലും ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ആയിരിക്കും. ഇത് ഒരേ സ്പീഡിൽ കാണിക്കുമ്പോഴത്തേക്കും അയാള് യെസ് ഇല്ലാത്ത ഫ്രെയിമുകൾ നമ്മുടെ കണ്ണ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഉള്ളതുമാതിരി അസ്യൂം ചെയ്തിട്ട് അതാണ് ആ ആ ഒരു 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 മെത്തേഡാണ്, ആ ഒരു സയന്റിഫിക് വാട്ട് പ്രിൻസിപ്പിളാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. യെസ്, അങ്ങനെയാണ് നമ്മൾ ഫിലിമിൽ എടുക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫിലിമുകളിലാണ്, ഫിലിം റോളിലാണ് എടുത്തിരുന്നത്. വീഡിയോ കാസറ്റ് റെക്കോർഡർ അതിലൊക്കെയാണ് എടുത്തിരുന്നത്. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറ അതാണ്, ദാറ്റ് ഈസ് ദ ടൈം. അങ്ങനെ ആ അഡ്വാൻസ്മെന്റിന് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഫിലിമിനും അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വരുന്നു. അപ്പൊ ആ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണം. വെറും ഡയലോഗ് മാത്രം ഉൾപ്പെടുത്തിയാൽ പോരാ, നാടകത്തിൽ എഴുതുന്ന പോലെ അയാൾ വരുന്നു അയാൾ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. യെസ്, അപ്പൊ ഒരു സ്ക്രിപ്റ്റില് കംപ്ലീറ്റ് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഡ്രാമ കംപ്ലീറ്റ് നമ്മൾ മനസ്സിൽ കാണണം, എങ്ങനെയാണ് അത് പറയാൻ പോകുന്നത്, യെസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ പറയാം, നമ്മുടെ ഫസ്റ്റ് സീൻ നമ്മുടെ പൊറോട്ട കാർത്തികൽ എന്താ കാണുന്നത്? ഫസ്റ്റ് സീനിൽ നമ്മൾ കാണുന്നത് ഒരു നീല നിറത്തിൽ ഒരു റൂം കാണിക്കും. യെസ്, അതിൽ ഒരു മിഡ് ഷോട്ടാണ്. മിഡ് ഷോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്രീനിൽ ഏകദേശം ഒരു ഒരു കുറെ ഒരു നമ്മുടെ ഒരു ശരീരത്തിന്റെ ഏകദേശം ഒരു പകുതി കാണിക്കുന്നത് പോലെ ആ റൂമിന്റെ ഏകദേശം ഒരു നല്ല ഒരു പോർഷൻ കാണിക്കുന്നുണ്ട്. എന്നാലും അതിൽ നമ്മൾ ഫോക്കസ് ഒരു ഒരു കുറെ ഒരു നമ്മുടെ ഒരു ശരീരത്തിന്റെ ഏകദേശം ഒരു പകുതി കാണിക്കുന്നത് പോലെ ആ റൂമിന്റെ ഏകദേശം ഒരു നല്ല ഒരു പോർഷൻ കാണിക്കുന്നുണ്ട്. എന്നാലും അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ക്ലോക്കിനെയാണ്. ആ ക്ലോക്കിൽ സമയവും കാണിച്ച് ആ കാഴ്ച എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. യെസ്, അപ്പൊ ഇത് ക്യാമറയിൽ ഒരു ടിൽറ്റ് ഡൗൺ എന്നാണ്. ടിൽറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസിനെ എല്ലാം കംപ്ലീറ്റ് കാണികളെ നമ്മൾ ആ ഒരു ക്ലോക്കിലേക്ക് കാണിച്ച് സമയം എന്താണെന്ന് കാണിച്ച് ദെൻ അവിടുന്ന് ടിൽറ്റ് ഡൗൺ ആ ക്യാമറ പെതുക്കെ താഴോട്ട് വരിക. വരുമ്പോഴത്തേക്കും ഉറങ്ങിക്കിടക്കുന്ന മൂന്ന് പേരെയാണ് കാണിക്കുന്നു. നമ്മുടെ നായകനായ കാർത്തിക് കിടക്കുന്നു, അവന്റെ അനിയനും അനിയത്തിയും അവിടെ ഉറങ്ങുന്നു. അപ്പൊ കണ്ടില്ലേ, അപ്പൊ ഇതാണ് ടിൽറ്റ് ഡൗൺ. ഇതുപോലെ ടിൽറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന അവരെ കാണിച്ചിട്ട് വേണേൽ നമ്മൾ എന്ത് ചെയ്യാം, ക്യാമറ മുകളിലേക്ക് അങ്ങനെ അങ്ങ് പൊക്കി കഴിഞ്ഞാൽ ടിൽറ്റ് അപ്പ് എന്ന് വരും. യെസ്, പിന്നെ നമ്മൾ അതില് ഈ അടുത്ത സീനിൽ നമ്മൾ കാണിക്കുന്നത് ഈ പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്ന രണ്ട് കൈകളാണ്. യെസ്, അപ്പൊ ആ രണ്ട് കൈകൾ ആ സ്ക്രീനിൽ കംപ്ലീറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആ പൊറോട്ട കുഴച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കൈകളാണ് കാണിക്കുന്നത്. അപ്പൊ സ്ക്രീനിൽ ഏകദേശം ഫുള്ളായിട്ട് വരുന്ന ആ ഒരു 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 ഷോട്ടിന് യെസ് ക്ലോസ് അപ്പ് എന്നാണ്, ക്ലോസ് അപ്പ്. യെസ്, അപ്പൊ ക്ലോസ് അപ്പിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ മുഖം നിങ്ങൾ കാണുന്നത് ഒരു ക്ലോസ് അപ്പിലാണ്. യെസ്, അതേസമയത്ത് ടൈറ്റ് ക്ലോസ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ലിപ്പ് മാത്രം ലിപ്പ് മൂവ്മെന്റ് മാത്രം കാണിക്കുകയാണെന്ന് വരിയില് അതൊരു ടൈറ്റ് ക്ലോസ് അപ്പായി മാറും. യെസ്, ഇപ്പൊ കാണുന്ന എന്റെ ഫ്രെയിം കുറച്ചുകൂടെ യെസ് ഞാൻ ഈ എന്റെ ബാക്കിലുള്ളത് എല്ലാം കാണിക്കുന്ന മാതിരി കുറച്ചുകൂടെ വൈഡൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു യെസ്, അതേസമയത്ത് ഈ എന്റെ ഷോൾഡർ മാത്രമേ കാണുന്നുള്ളൂ, കുറച്ചുകൂടെ ഞാൻ ഇരിക്കുന്ന ആ ഏരിയ വരെ കാണിച്ച് ഈ ബാക്കൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതൊരു മിഡ് ഷോട്ടായി. യെസ്,
ഇതേത് ഇപ്പ ഈ കുറച്ചുകൂടെ ദൂരെ നിന്ന് വെളിയിൽ നിന്ന് ജനലിന്റെ വെളിയിൽ നിന്ന് റോഡിൽ നിന്ന് ഇപ്പൊ എന്നെ കാണിക്കുകയാണെന്ന് വരിയിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്ന കാണിക്കുകയാണെന്ന് വരിയിൽ അതൊരു ലോങ് ഷോട്ട് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പൊറോട്ട കുഴയ്ക്കുന്ന അതിലേക്ക് തന്നെ വരാം, അതൊരു ക്ലോസ്അപ്പ് ഷോട്ട്. ആ ക്ലോസ്അപ്പ് ഷോട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വരിക, ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അതങ്ങനെ വൈഡൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കൈകൾ മുഴുവനും കാണുന്നുണ്ട്, പൊറോട്ട കുഴച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൊറോട്ട കാർത്തിക്കിനെ കാണുക. ഇതാണ് സൂം ബാക്ക് എന്ന് പറഞ്ഞാൽ സൂം ബാക്ക്. നമ്മൾ ടിൽറ്റ് ഡൗൺ എന്ന് പറയുന്ന മാതിരി ഒരു സ്ഥലത്തിൽ നിന്ന് താഴേക്ക് ഇറക്കിയപ്പോഴത്തേക്കും ടിൽറ്റ് ഡൗൺ എന്ന് പറഞ്ഞു, അതുപോലെ താഴേന്ന് എന്ന് പറയുന്നത് ഡിജിറ്റൽ ക്യാമറ അതാണ്, ദാറ്റ് ഈസ് ദ ടൈം. അങ്ങനെ ആ അഡ്വാൻസ്മെന്റിന് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഫിലിമിനും അതിന്റേതായിട്ടുള്ള ഒരു മാറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വരുന്നു. അപ്പൊ ആ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണം. വെറും ഡയലോഗ് മാത്രം ഉൾപ്പെടുത്തിയാൽ പോരാ, നാടകത്തിൽ എഴുതുന്ന പോലെ അയാൾ വരുന്നു അയാൾ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. യെസ്, അപ്പൊ ഒരു സ്ക്രിപ്റ്റില് കംപ്ലീറ്റ് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഡ്രാമ കംപ്ലീറ്റ് നമ്മൾ മനസ്സിൽ കാണണം, എങ്ങനെയാണ് അത് പറയാൻ പോകുന്നത്, യെസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ പറയാം, നമ്മുടെ ഫസ്റ്റ് സീൻ നമ്മുടെ പൊറോട്ട കാർത്തിക്കിൽ എന്താ കാണുന്നത്. ഫസ്റ്റ് സീനിൽ നമ്മൾ കാണുന്നത് ഒരു നീല നിറത്തിൽ ഒരു റൂം കാണിക്കും, യെസ്. അതിൽ ഒരു മിഡ് ഷോട്ടാണ്, മിഡ് ഷോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്രീനിൽ ഏകദേശം ഒരു ഒരു കുറെ ഒരു നമ്മുടെ ഒരു ശരീരത്തിന്റെ ഏകദേശം ഒരു പകുതി കാണിക്കുന്നത് പോലെ ആ റൂമിന്റെ ഏകദേശം ഒരു നല്ല ഒരു പോർഷൻ കാണിക്കുന്നുണ്ട്. എന്നാലും അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ക്ലോക്കിനെയാണ്. ആ ക്ലോക്കിൽ സമയവും കാണിച്ച് ആ കാഴ്ച എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. യെസ്, അപ്പൊ ഇത് ക്യാമറയിൽ ഒരു ടിൽറ്റ് ഡൗൺ എന്നാണ്. ടിൽറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസിനെ എല്ലാം കംപ്ലീറ്റ് കാണികളെ നമ്മൾ ആ ഒരു ക്ലോക്കിലേക്ക് കാണിച്ച് സമയം എന്താണെന്ന് കാണിച്ച് ദെൻ അവിടുന്ന് ടിൽറ്റ് ഡൗൺ ആ ക്യാമറ പെതുക്കെ താഴോട്ട് വരിക. വരുമ്പോഴത്തേക്കും ഉറങ്ങിക്കിടക്കുന്ന മൂന്ന് പേരെ കാണിക്കും. നമ്മുടെ നായകനായ കാർത്തിക് കിടക്കുന്നു, അവന്റെ അനിയനും അനിയത്തിയും അവിടെ ഉറങ്ങുന്നു. അപ്പൊ കണ്ടല്ലേ, അപ്പൊ ഇതാണ് ടിൽറ്റ് ഡൗൺ. ഇതുപോലെ ടിൽറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന അവരെ കാണിച്ചിട്ട് വേണേൽ നമ്മൾ എന്ത് ചെയ്യാം, ക്യാമറ മുകളിലേക്ക് അങ്ങനെ അങ്ങ് പൊക്കി കഴിഞ്ഞാൽ ടിൽറ്റ് അപ്പ് എന്ന് വരും. യെസ്, പിന്നെ നമ്മൾ അതിൽ ഈ അടുത്ത സീനിൽ നമ്മൾ കാണിക്കുന്നത് ഈ പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്ന രണ്ട് കൈകളാണ്. യെസ്, അപ്പൊ ആ രണ്ട് കൈകൾ ആ സ്ക്രീനിൽ കംപ്ലീറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പൊറോട്ട കുഴച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കൈകളാണ് കാണിക്കുന്നത്. അപ്പൊ സ്ക്രീനിൽ ഏകദേശം ഫുള്ളായിട്ട് വരുന്ന ആ ഒരു 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 ഷോട്ടിന് ക്ലോസ്അപ്പ് എന്നാണ്, ക്ലോസ് അപ്പ്. യെസ്, അപ്പൊ ക്ലോസ്അപ്പിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ മുഖം നിങ്ങൾ കാണുന്നത് ഒരു ക്ലോസ്അപ്പിലാണ്. യെസ്, അതേസമയത്ത് ടൈറ്റ് ക്ലോസ്അപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ലിപ്പ് മാത്രം, ലിപ് മൂവ്മെന്റ് മാത്രം കാണിക്കുകയാണെന്ന് വരിയില് അതൊരു ടൈറ്റ് ക്ലോസ്അപ്പായി മാറി. യെസ്, ഇപ്പൊ കാണുന്ന എന്റെ ഫ്രെയിം കുറച്ചുകൂടെ, യെസ് ഞാന് ഈ എന്റെ ബാക്കിലുള്ളത് എല്ലാം കാണിക്കുന്ന മാതിരി കുറച്ചുകൂടെ വൈഡൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു, യെസ്, അതേസമയത്ത് ഈ എന്റെ ഷോൾഡർ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോഴത്തേക്ക് എന്തായി, അപ്പുറത്തുനിന്ന് അമ്മ തിരിഞ്ഞു വിളിക്കുന്ന ആ ഒരു ഷോട്ട് നമ്മൾ കാണിക്കുന്നു. കാരണം അമ്മ ഇരിക്കുന്നത് അപ്പുറത്തെ റൂമിലാണ്, അവിടെ വെളിച്ചമുണ്ട്, ഇവിടെ വെളിച്ചമില്ല, ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഫിൽറ്റർ ചെയ്തിട്ട് ഇരുട്ട് മാതിരി കാണിക്കാനാണ് ഒരു 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 ഡേ നൈറ്റ് ആ ഒരു ഇതാണ്. അതിപ്പം നമ്മൾ നൈറ്റിൽ തന്നെ എടുക്കണമെന്നില്ല, പകലിൽ തന്നെ എടുത്തിട്ട് ഒരു ഫിൽറ്റർ ചെയ്താൽ മതി, ഒരു ഒരു ബ്ലൂയിഷ് ഒരു കളർ കൊടുക്കുമ്പോഴത്തേക്ക് അത് ഇരുട്ടാണ്, നൈറ്റ് ആണെന്ന് മനസ്സിലാകും. ഇതേ ഫിൽറ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ വില്ലന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാറ് വരുമ്പോൾ ഇവർ ഒളിഞ്ഞിരുന്ന് കല്ലെറിയാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ സീനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേ ഫിൽറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പോലീസുകാരെ ഫോൺ ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്നത് ഇതിലൊക്കെ ഫിൽറ്റർ വരുന്നത്, ഇതൊക്കെ നൈറ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഫസ്റ്റ് സീനിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന അവിടുന്ന് ശബ്ദം കേട്ടിട്ട് എഴുന്നേൽക്കുന്ന നമ്മുടെ കാർത്തിക്, എഴുന്നേറ്റിട്ട് കാർത്തിക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബെഡ്ഷീറ്റ് അനിയന്റെ അനിയത്തിയുടെ എന്റെ അകത്തിട്ടിട്ട് ആ ഫ്രെയിമിൽ നിന്ന് ഔട്ടാകുകയാണ്. ഔട്ടായി കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആ ഫ്രെയിമിലേക്ക് വീണ്ടും നമ്മുടെ കാർത്തിക് എന്ത് ചെയ്യുന്നു, ഒരു കുടം വെള്ളമായിട്ട് വന്നിട്ട് ഒരു ബക്കറ്റിൽ ഒഴിക്കുന്നതും
പിന്നെ ഏതാണ്ട് ഒരു പാത്രം എടുത്തുകൊണ്ട് ആ ഫ്രെയിമിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നത്. അപ്പൊ ഫ്രെയിമിലേക്ക് ആദ്യം കാണിക്കുക, ആദ്യത്തെ ഒരു സീൻ എന്ന് പറയുന്നത് ഈ വീടാണ്. അപ്പൊ ഈ വീട്ടിൽ ആ ഒരു റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ കാർത്തിക് അവിടുന്ന് എഴുന്നേക്കുന്നു. അടുത്ത ഫ്രെയിമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ആ ഫ്രെയിമിലേക്ക് അവൻ വെള്ളവുമായിട്ട് വരുന്നു, അവിടുന്ന് ഇറങ്ങി പോകുന്നു. ഇതാണ് ഫസ്റ്റ് സീൻ. അപ്പൊ ഈ ഫസ്റ്റ് സീൻ നമ്മൾ എഴുതുമ്പോൾ ഡയലോഗ് ആകപ്പാടെ വരുന്നതെന്ന് പറഞ്ഞാൽ അമ്മ വിളിക്കുന്നതാണ്, കാർത്തിക്കെ എഴുന്നേക്ക് സമയം 5 ആയി അല്ലെങ്കിൽ 1 ആറായി എന്ന് പറയുന്നതാണ്. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സ്ക്രിപ്റ്റ് ആകില്ല. അപ്പൊ സ്ക്രിപ്റ്റ് ആണോന്നിരിയിൽ എന്താണെന്ന് പറഞ്ഞാൽ, യെസ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്ലോക്കിൽ നിന്ന് ടിൽറ്റ് ഡൗൺ, അത് നമ്മൾ വ്യക്തമായിട്ട് എഴുതും. ദെൻ ഈ കാർത്തിക് ഈസ് റൈസിംഗ് അപ്പ്, യെസ് റൈസസ്, ആൻഡ് ഹി പുട്സ് ദ ബ്ലാങ്കറ്റ് ഓൺ ഹിസ് ബ്രദർ ആൻഡ് സിസ്റ്റർ, ആൻഡ് ഹി ലീവ്സ് ബ്രദർ ആൻഡ് സിസ്റ്റർ, ആൻഡ് ഹി ലീവ്സ് ഔട്ട് ഓഫ് ദ ഫ്രെയിം. ഇത്രയും എഴുതും. ഇതെവിടെ എഴുതും? അപ്പൊ ഒരു സ്ക്രിപ്റ്റിൽ സാധാരണഗതിയിൽ ഒരു 2 പോർഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട്, യെസ്, ഒരു സൈഡില് ഈ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വരും, അതിൽ ഈ ഷോർട്ട് അടക്കം നമ്മൾ എഴുതും. യെസ്, ഫ്രം ക്ലോക്ക് ടിൽറ്റ് ഡൗൺ, ദെൻ മിഡ് ഷോർട്ട്, യെസ്, ദയ, അപ്പൊ കാർത്തിക് ഈസ് വാർം, റിമൂവിംഗ് ദ ബ്ലാങ്കറ്റ് ഫ്രം ഹിസ് ബോഡി ആൻഡ് വാർം, അപ്ലൈ ദോസ് തിങ്സ് ദാറ്റ് തിങ് ഓൺ ദ ബോഡീസ് ഓഫ് ഹിസ് ബ്രദർ ആൻഡ് സിസ്റ്റർ. ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്ന അമ്മയെ കാണിക്കും, അതും ഒരു മിഡ് ഷോട്ടാണ്. മിഡ് ഷോട്ട് മദർ ഡയലോഗ്, മദർ കോൾസ് എന്ന് പറഞ്ഞിട്ട് അതുകൂടെ. അപ്പൊ കണ്ടല്ലേ, ഒരു സ്ക്രിപ്റ്റിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. ഇതാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്ക്രിപ്റ്റിൽ ഈ ഫസ്റ്റ് സീൻ, ഇതേമാതിരിയായിരിക്കും സെക്കൻഡ് സീൻ. സെക്കൻഡ് സീൻ എന്ന് പറയുമ്പോഴത്തേക്കും സെക്കൻഡ് സീൻ എവിടെ വരുന്നത്? സെക്കൻഡ് സീൻ ആ ഹോട്ടലിൽ പൊറോട്ടയ്ക്ക് മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന ആ സീനാണ്. അപ്പൊ അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ആ സീൻ എവിടെ വരെ പോകുന്നു എന്ന് പറഞ്ഞാൽ, ഇവൻ അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഷോട്ടില്, യെസ്, ഇത് 1-2 ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. അടുത്ത ഷോട്ടിൽ നമ്മൾ കാണിക്കുന്നത് ഇവന്റെ യൂണിഫോം ഒക്കെ ഇട്ട് ഇവന്റെ അനിയനുമായിട്ട് ഇറങ്ങി വരുന്നതാണ്, സൈക്കിൾ കയറി പോകുന്നതാണ്, അതും എന്താണ് അടുത്ത ഷോട്ടാണ്, അതും എന്താണ്, 2-3 ഷോട്ടിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്, ഇറങ്ങി വരുന്നത്, യെസ്, പിന്നെ അനിയനെ സൈക്കിളിൽ കയറ്റുന്നത്, പിന്നെ ബാക്കിൽ നിന്ന് സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ആ സീൻ അവിടെ കഴിയുന്നില്ല, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സീനിന്റെ ഒരു കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട്. പക്ഷെ അടുത്ത സീൻ ഒരു ഇടയ്ക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഈ പോകുന്ന സൈക്കിൾ എവിടാ പോകുന്ന, ആ അനിയന്റെ ആ സ്കൂളിലേക്കാ പോകുന്ന, അവിടെ പോയി ഇറക്കുന്നതും, യെസ്, അതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇവിടുന്ന് കണ്ടിന്യൂ ആകുന്നുണ്ട്, വീട്ടിൽ നിന്ന് വീണ്ടും അനിയത്തെ കൊണ്ട് ഇറങ്ങുന്നു, യെസ്, സൈക്കിളിൽ പുറകിൽ കയറ്റി പോകുന്നുണ്ട്. ആ സീനും എങ്ങനെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ, അനിയത്തിയുടെ സ്കൂളിൽ ഇറങ്ങിയിട്ട് അവിടെ തന്നെയാണ് ഇവനും പഠിക്കുന്നത്, അവിടെ വരെ പോകുന്നു, യെസ്. അപ്പൊ സെക്കൻഡ് സീൻ ആ ഹോട്ടലിലും സ്കൂളിലും ആയിട്ടാണ്, യെസ്. അപ്പൊ അനിയന്റെ സ്കൂള് കാണിച്ചിട്ട് അത് പിന്നെ കണ്ടിന്യൂവേഷൻ ഇല്ല, യെസ്. അപ്പൊ ഈ ഓവർലാപ്പിംഗ് ആയി വരുന്നുണ്ട് അതിൽ തന്നെ എന്ന് പറഞ്ഞാൽ സീൻ. അപ്പൊ അവിടെ സ്കൂളിൽ അടുത്തത് കാണിക്കുന്നതെന്ന് പറഞ്ഞാല് ഇവൻ ഒരു ടോയ്ലറ്റിലേക്ക് പോകാൻ പോകുന്നു, അപ്പൊ ഒരു കുട്ടി ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുന്നു, യെസ്. അപ്പൊ ഇവൻ ഉള്ളിൽ കയറിയവൻ, അവൻ ക്ലീൻ ചെയ്തിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല. വിഷ്വൽസിലൂടെ മാത്രമേ നമ്മൾ കാണിക്കുന്നത്, യെസ്. ഇവൻ വെള്ളമൊഴിക്കാൻ പറയുന്നു, അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് ദേഷ്യപ്പിടിച്ച് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, പൊറോട്ട കാർത്തിക് പൊട എന്ന് പറഞ്ഞിട്ട് ഓടി പോകും. അപ്പൊ കണ്ടില്ലേ, സീൻ ബൈ സീൻ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്, യെസ്. അപ്പൊ അടുത്ത് നമ്മൾ വിഷ്വൽസിലൂടെയാണ്, ഡയലോഗ് ഒന്നും പറയുന്നില്ല, യെസ്. ഇവൻ വീട്ടില് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അമ്മയെ അടുക്കളയിൽ സഹായിക്കുന്നു, അമ്മയെ ഹോട്ടലിൽ സഹായിക്കുന്നു, പിന്നെ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് സ്കൂളിൽ വിടുന്നു, യെസ്. സ്കൂളിലായാലും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്തോ എനിക്ക് ഒന്നും ശ്രദ്ധിക്കേണ്ട എന്നല്ല, അവൻ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ട്. ചെറിയൊരു കുട്ടി ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട്, അതും സ്കൂളുകളിലുള്ള ഒരു ടോയ്ലറ്റ് നീറ്റായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ടും വിടുന്നില്ല. അടുത്ത് നമ്മളൊരു ക്ലോസപ്പിൽ കാണിക്കുന്നത് ഈ പയ്യൻ ഒരു വള്ളിക്കൊരു വീട് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ച ഒരു ഒരു ബക്കറ്റ്, അതുമായിട്ട് കുറെ കുട്ടികൾ ഇങ്ങനെ
അധ്യാപകരുടെ അടുത്തും ഒക്കെ പോകുന്നതാണ്, സ്റ്റാഫ് റൂമിലൊക്കെ പോയി. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ആ പയ്യന്റെ ഒരു ഡയലോഗും ഇല്ലാതെ, ഒരു നാരേഷനും ഇല്ലാതെ വിഷ്വൽസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ, ആ കാർത്തിക്കിന്റെ സ്വഭാവം എങ്ങനത്തേതാണ്, കാർത്തിക് നമ്മുടെ ഹീറോ, യഥാർത്ഥ ഹീറോയിക് ക്വാളിറ്റീസ് എല്ലാം അവനുണ്ട് എന്ന് നമ്മൾ കാണിക്കുകയാണ്. അങ്ങനെ കുറെ സീനുകൾ വരുന്നുണ്ട്, ഈ ഒരു ഗേൾഫ്രണ്ടുമായിട്ട് സംസാരിക്കുമ്പം അത്, പിന്നെ ആ ഡയലോഗിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രത്തെ കുറിച്ച് അവർ പറയുന്നുണ്ട്, തൊടി ഷോപ്പ് ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് അവർ നടത്തിയ സമരം, പിന്നെ ഒരു 16 വയസ്സുകാരിയുടെ കല്യാണം നിർത്താൻ വേണ്ടിയിട്ട് അവർ നടത്തിയ സമരം, പിന്നെ അവൻ ഇത് മാത്രമല്ല, സ്കൂളിൽ മാത്രമല്ല അതിനു മുമ്പും സ്കൂൾ വിട്ട് ഇറങ്ങിയിട്ടും ഒരു സുഹൃത്തിനെ ഒരിക്കലും കണ്ട് സൈക്കിള് ആക്സിഡന്റ് പറ്റി എവിടെ ഒരു കുഴിയിൽ കിടന്ന് അവനെ അവൻ രക്ഷിച്ചു എന്ന് പറയുന്നു. അപ്പൊ മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു കുട്ടികളെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗ്യാങ്ങിൽ വന്നപ്പോഴത്തേക്കും അതിനെ ഇല്ലാതെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ യഥാർത്ഥ ഒരു ഹീറോയാണ് എന്ന് നമ്മൾ കാണിച്ചു. അപ്പൊ ആ അങ്ങനെ നമ്മൾ ഈ കാർത്തിക്കിനെ കൊണ്ടുവരുമ്പോഴത്തേക്കും ആ കഥാപാത്രമാണ് നമ്മൾ നേരത്തെ ആ സ്റ്റോറിയിൽ ഒരു ഹീറോ വേണം, ആ ഹീറോ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ കഥാപാത്രത്തെയാണ് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതിനെ വിഷ്വൽസിലൂടെയും ഡയലോഗ്സിലൂടെയും നമ്മൾ കൊണ്ടുവരും. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം ഓരോ സീനും അതിൽ വരുന്ന ഡയലോഗും ഏത് ഷോട്ടിൽ എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ളതെല്ലാം അടങ്ങിയ ഒന്നാണ് ഈ പ്രിപ്പയറിംഗ് ദ സ്ക്രിപ്റ്റ്. അപ്പൊ അതിൽ ഷോർട്ട് സീൻ ഏതാണെന്ന് ഈ സ്ക്രിപ്റ്റിൽ എഴുതേണ്ടി വരും, അതുപോലെ തന്നെ ഏതാണെന്ന് ഈ സ്ക്രിപ്റ്റിൽ എഴുതേണ്ടി വരും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേക്ക് എന്നാണ്. സാധാരണഗതിയിൽ ഈ ഒരുപാട് സീനും ഒരുപാട് ഇപ്പൊ ഒരു ഒരു ഫിലിമിൽ നമ്മുടെ ഫിലിം എടുത്തു കഴിഞ്ഞാൽ അതിലെങ്ങനെയായാലും ശരി ഒരു ഒരു 10-12 സീനുകൾ വരുന്നുണ്ട്. അപ്പൊ ഓരോ സീനിലും ഇതുപോലെ ആ ഒരു സീൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പല ആംഗിളിൽ നിന്നും എടുക്കും, നമ്മൾ പല ഷോട്ടുകൾ എടുക്കും, ക്ലോസപ്പും മിഡ് ഷോട്ടും ലോങ് ഷോട്ടും ഇതുമാതിരി ടിൽറ്റ് ഡൗണും ടിൽറ്റപ്പും സൂമിന്നും സൂമും ബാക്കും ഒക്കെ എടുക്കും. ഇങ്ങനെ എടുക്കുന്നതെല്ലാം വിവരിച്ച് ആ സീനുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ടേക്കുകൾ, ഓരോ ടേക്കുമാണ് പല ടേക്കുകൾ കൂടുന്നതാണ് ഒരു സീനാണ്, പല സീനുകൾ ആകുന്നതാണ്, സീൻസ് ഒക്കെ കൂടുന്നതാണ് ഒരു യഥാർത്ഥ ഒരു ഫിലിമായിട്ട് മാറുന്നത്. അപ്പൊ ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മുടെ സ്ക്രിപ്റ്റിൽ മെൻഷൻ ചെയ്യണം. അപ്പൊ ഈ ടേക്കുകൾ സാധാരണഗതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ എടുക്കേണ്ടത് മാത്രം എടുക്കാൻ പറ്റില്ല, നമുക്ക് എഡിറ്റിങ്ങിന് പോകുമ്പോഴത്തേക്കും നമ്മൾക്ക് സ്പെയർ വേണം, അല്ലാതെ അയ്യോ ഇത് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയിട്ട് നമ്മൾ അതേ ഒരു ഒരു സിറ്റുവേഷനിൽ പോയിട്ട് അതേമാതിരി നമുക്ക് എടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടേക്ക് എടുക്കുമ്പോഴും പല ടേക്കുകൾ എടുക്കും. അപ്പൊ ഒരു 5 ടേക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം ഒരു ഓക്കെ ആകുന്നവരെ എടുക്കും. അപ്പൊ ഓക്കെ ആയിക്കഴിഞ്ഞാൽ അതൊന്ന് മെൻഷൻ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ ഇതെങ്ങനെയാ അറിയുക എന്ന് പറഞ്ഞാൽ, ഈ ഫിലിമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ക്ലാപ്പ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അവര് ആദ്യം ഒരു സീൻ എടുക്കുന്നതിന് മുമ്പ് ആ ക്ലാപ്പ് ബോർഡ് ആയിരിക്കും ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട്, ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ആദ്യം ക്ലാപ്പ് അടിച്ചിട്ടാണ് എന്നാണ് പറയുക, വെറുതെ തമാശക്കായാലും ശരി. അപ്പൊ ആ ക്ലാപ്പ് ബോർഡിൽ എഴുതുന്നത് ഇതാണ്, അതില് ഈ ഫിലിമിന്റെ പേരെഴുതും, സീൻ എത്രാമത്തെ സീനാണെന്ന് എഴുതും, ടേക്ക് എത്രാമത്തെ ടേക്കാണെന്ന് എഴുതും, ഷോട്ട് എത്രാമത്തെ ഷോട്ടാണെന്ന് വരും. അപ്പൊ ഒരു ഷോട്ടിൽ പല ടേക്കുകൾ വരും. അപ്പൊ നാലാമത്തെ സീനിൽ ഏഴാമത്തെ ടേക്ക്, ഏഴാമത്തെ ഷോട്ട്, അതിൽ മൂന്നാമത്തെ ടേക്ക്. അപ്പൊ ഇങ്ങനെ ക്ലീൻ ആയിട്ട് എഴുതുന്ന ഒന്നാണ്. അപ്പൊ ഇതെന്തിനാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ എടുക്കുന്ന സ്ഥലത്ത് ആരില്ല, എഡിറ്റർ ഇല്ല. ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എഡിറ്ററുടെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് ഇത് സീൻ വൈസ് ആയിട്ട് ഇതെല്ലാം നോക്കി ഒരുപാട് സമയമെടുക്കും. അപ്പൊ അദ്ദേഹത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ സീൻ വൈസ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്, അതിൽ ഓക്കെ ടേക്ക് ഏതായത് എത്ര ഏത് ഷോട്ടാണ് എന്താണെന്നൊക്കെ പറയുമ്പം ആ സീൻ വൈസ് ആയിട്ട് അയാൾ എന്ത് ചെയ്യും, ടേടിക്ക് ഒന്നായിട്ട് ഒരു ഷഫിൾ ചെയ്ത് അങ്ങനെ വയ്ക്കും. അടുത്ത് ഷോർട്ട് വൈസ് ആയിട്ട് എടുക്കും. ക്യാമറ എന്ത് ചെയ്യാം, എന്നെ ഒരു ക്ലോസപ്പിൽ മാത്രം കാണിച്ചാൽ കേട്ടോണ്ടിരിക്കുന്ന ആളുടെ റിയാക്ഷൻ എന്താണെന്നറിയില്ല. അപ്പൊ അതുകൂടെ കാണിക്കണമെന്നൊരു എന്ത് ചെയ്യാം, രണ്ടുപേരും ഉൾപ്പെടുന്ന ഒരു ഫ്രെയിം, ഒരു മിഡ് ഷോട്ടിൽ വേണമെന്നൊരു അയാൾ അതിശയിക്കുന്നതും അയാൾ ദേഷ്യപ്പെടുന്നതും ഒക്കെ കാണിക്കാം.
അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ സംസാരിക്കുമ്പം അയാളുടെ വോയിസ് മാത്രം മതി, അതേസമയത്ത് എന്റെ റിയാക്ഷൻ മാത്രം കാണിക്കണമെന്നതിൽ അയാളുടെ പുറകിൽ ക്യാമറ വെച്ചിട്ട് എന്റെ റിയാക്ഷൻ മാത്രം കാണിക്കണം. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഈ സജഷൻ ഷോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതുമാതിരിയുള്ള എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്യണം, റിയാക്ഷൻ ഷോട്ടാണോ സജഷൻ ഷോട്ടാണോ എന്നൊക്കെ. അപ്പൊ കണ്ടില്ലേ എത്ര മൈന്യൂട്ടായിട്ടാണ് നമ്മൾ ഒരു സീൻ എടുക്കുമ്പോഴത്തേക്കും ആ സീനിന്റെ ഒരു 10-24 ഫ്രെയിം നമ്മുടെ മനസ്സിൽ വരിക. യെസ്. അപ്പൊ ഇതെല്ലാം ഈ സ്ക്രിപ്റ്റിൽ എഴുതി തന്നെ വെക്കണം. യെസ്. അപ്പൊ വളരെ നമ്മുടെ ഭരതന്മാർ, പത്മരാജൻ ഇതുമാതിരിയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാല് ഓരോ ഷോട്ടും അങ്ങ് വരയ്ക്കുക എന്നാണ് പറഞ്ഞത്. അവർക്ക് വരയ്ക്കാനൂടെ കഴിവുള്ളവർ. ഇപ്പൊ സ്റ്റോറി ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സംവിധാനം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഡയറക്ടർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലുള്ള വിഷ്വൽ ഇതാണെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആർട്ടിസ്റ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതുപോലെ വരച്ച് കാണിക്കും. ഇതല്ല 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 ഇത് ഇങ്ങനെ ഈ ആംഗിളിൽ നിന്ന് ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം അങ്ങനെ ഒരു സ്റ്റോറി ബോർഡ് തന്നെ ഉണ്ട്. അപ്പൊ ഈ സ്റ്റോറി ബോർഡും ഈ സ്ക്രിപ്റ്റും ഒക്കെ ഉണ്ടെങ്കിലേ ഈ ക്യാമറമാൻ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സ്റ്റോറി എഴുതുന്ന ആള് സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ ഇവരാണ് ആദ്യം ഈ പ്രീ പ്രൊഡക്ഷനിൽ ഇരുന്നിട്ട് ഈ ഫിലിമിന്റെ രൂപം ഉണ്ടാക്കുന്നത്. യെസ്. ചിലപ്പം ക്യാമറാമാനും വന്ന് ഇരിക്കാം. യെസ്. അപ്പൊ അങ്ങനെ ആ പ്രിപ്പയറിംഗ് ദ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലാണ് എല്ലാം വരുന്നത്. യെസ്. ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിലിം. യെസ്. ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഒരു സിനിമ നല്ല രീതിയിൽ എടുക്കാം. യെസ്. ഒരു ശ്രീനിവാസനും നമ്മുടെ ഉദയനാണ് താരത്തിൽ നമ്മൾ കണ്ടല്ലേ, ഒരു സ്ക്രിപ്റ്റ് മോഷ്ടിച്ച് പോകുന്ന നമ്മുടെ ശ്രീനിവാസൻ. യെസ്. ഒരു സൂപ്പർ സ്റ്റാർ ആകും. യെസ്. ആ ഫിലിമ് കിട്ടിയത് പോലെയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കും. ഒരു സിനിമയാണ്, ഒരു സിനിമ തന്നെയാണ് ഒരു സ്ക്രിപ്റ്റ്. അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അതാണ് ഈ പ്രീ പ്രൊഡക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഒരു സ്ക്രിപ്റ്റ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫിലിം എടുക്കാനുള്ള എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ക്രിയേറ്റിംഗ് എ ബഡ്ജറ്റ്. യെസ്. അപ്പൊ ഇതിന് ഒരു ഒരു ബഡ്ജറ്റൊക്കെ വേണ്ടേ, ചെലവുണ്ടല്ലോ. യെസ്. വെറുതെ ഇപ്പം ആർട്ടിസ്റ്റിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊക്കെ എടുത്ത ഫിലിമിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം അധ്യാപകരും ഇല്ലെന്നൊരു നമ്മുടെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും ഇവരൊക്കെയാണ്. അവിടെ ഒന്നും ആർക്കും പൈസ കൊടുക്കേണ്ടി വരുന്നില്ല. എവിടെയെങ്കിലും ദൂരെ നിന്ന് വരുന്നവർക്ക് ചിലപ്പം ഒരു ടിക്കറ്റ് ബുക്ക്